ഹായ് ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മസാല കൂടിയിട്ടുള്ള ചിക്കൻ കറിയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറബിക് ടച്ചുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള പൊട്ടറ്റോയും ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതൊരു 2-3 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കും ഒനിയനും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റെഡ്, യെല്ലോ, ഗ്രീന് കളറിലുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെജിറ്റബിൾസൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വലിയുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് സോട്ട് ചെയ്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ച മണം മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഇതിലേക്ക് 1 teaspoonനോളം മുളക് പൊടി, 1 teaspoonനോളം മല്ലിപ്പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoonനോളം തന്നെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 cupനോളം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായിട്ട് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/2 cook ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ അതൊരു 1/2 ആവുന്ന വരെ ഒന്ന് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴാണ് നമ്മളെ ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ. ഇതിന് മെല്ലിക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. ഭയങ്കരമായിട്ട് മസാലയുള്ള കറി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒന്നാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ആക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.